ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ഈ വെള്ളരിക്കയും മാങ്ങയും കൂടി പുളിശ്ശേരി വയ്ക്കണേന്ന്. പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഈ വെള്ളരിക്ക ഇട്ട് മാങ്ങയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണിത്, മാങ്ങ പുളിശ്ശേരിയൊക്കെ എന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വെള്ളരിക്കയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഈ വെള്ളരിക്ക ഒരു അരക്കലുണ്ട്, മാങ്ങ ഒരു അരക്കലുണ്ട്, ഒരു 11 മാങ്ങയുണ്ട്. ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കട്ടെ. വെള്ളരിക്ക ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ ഇതേമാതിരി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഇനി നമ്മൾ വെള്ളരിക്ക കഴുകി വെച്ചേക്കണത് ഈ പാത്രത്തിലേക്ക് ഇടും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇതിപ്പോൾ 1 സ്പൂണ് മുളക് പൊടി ഇടും. ഇത് 1 ലിറ്റർ തൈരുള്ള കാരണമാണ് 1 സ്പൂണ് മുളക് പൊടി ഇടുന്നത്. 1/2 ലിറ്ററിനാണെങ്കിൽ 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി. ഇനി നമ്മൾ മഞ്ഞൾ 1/4 സ്പൂണ് മഞ്ഞൾ ഇടും. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ളതിടും. ഇതിൻ്റെ അകത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. നമ്മൾ ഗ്യാസേൽ വെച്ച് വേവിക്കും. നമ്മൾ ഗ്യാസേൽ വെച്ച് ഇതൊന്ന് തിളക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഈ മാങ്ങ വെള്ളരിക്കയിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് നല്ലോണം വെള്ളം പറ്റണം അതിൻ്റെ അകത്ത് ഇടുന്നു. ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയാണ് ചിരണ്ടി എടുത്തേക്കണത്. ഇപ്പോൾ 1/2 ലിറ്ററിനാണെങ്കിൽ 1/2 മുറി വേണം. ഇതിപ്പോൾ 1 ലിറ്ററുള്ളതാണ് ഒരു ചെറിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു 5 പച്ചമുളക് ഇടാണ്, 1 തണ്ട് വേപ്പില, 1/2 സ്പൂണ് ജീരകം. ഒരു കവറ് തൈരുള്ളെങ്കിൽ 4 സ്പൂണ്, 2 കവറ് തൈരുണ്ടെങ്കിൽ 1/2 സ്പൂണ് ഇടണം. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം അടിക്കണമെങ്കിൽ. ഞാൻ എൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മാങ്ങ നന്നായിട്ട് പരത്തി, വെള്ളരിക്ക മാങ്ങയും കൂടി നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. നമ്മൾ അരച്ചുകൊണ്ടുവന്ന് അരിച്ചതിൻ്റെത്തേക്ക് ഒഴിക്കും. അരച്ചതിൻ്റെത്തേക്ക് ഒഴിക്കും. ഇതിൻ്റെ ഒഴിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് നന്നായിട്ട് പറ്റിയെടുക്കണം, പറ്റിച്ചെടുക്കണം. ഇതിൻ്റെ ആ പച്ചമുളകിൻ്റെ ഒക്കെ ചൊവ്വ നന്നായിട്ട് പോകണം, പറ്റിച്ച് നന്നായിട്ട് ഇളക്കി ഈ ചാറൊക്കെ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ട് വേണം നമ്മൾ തൈരിൻ്റെ അകത്ത് ഒഴിക്കാൻ. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തൈര് ഒഴിക്കാം. ഇതൊന്ന് നന്നായിട്ട് പതിച്ച് പൊങ്ങുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ചൊഴിക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഓരങ്ങി ഇടണം. ചട്ടി അടുപ്പത്ത് വയ്ക്കട്ടെ. ചട്ടി ചൂടായി. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതിൻ്റെ ചട്ടിയിലേക്ക് ഒഴിച്ച് കടുക് പൊട്ടിക്കണം. കടുക് ഇത്തിരി അധികം പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കടുക് 1 സ്പൂണ് പൊട്ടിക്കുകയാണെങ്കിൽ ഉലുവ 1/2 സ്പൂണ് പൊട്ടിക്കണം. ഈ ഉലുവ ഒന്ന് മൂക്കണം. ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ വേപ്പില ഇട്ട് കൊടുക്കണം. ഈ കൊല്ലമുളക് ഇട്ട് കൊടുക്കണം. കൊല്ലമുളക് 4 നോക്കെ പൊട്ടിച്ചാൽ മതി.
കടുക് പൊട്ടിച്ചത് നമ്മൾ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കണം. നമ്മുടെ പുളിശ്ശേരി റെഡിയായി. ഈ വെള്ളരിക്കയും മാങ്ങയും കൂടി പുളിശ്ശേരി വെച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണം.